വയനാടിന് സ്വാതന്ത്ര്യ സ്പർശവുമായി കോട്ടപ്പടി സെന്റ് ജോർജ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും സ്വരൂപിച്ച 63,000 രൂപയുടെ ചെക്ക് കോതമംഗലം MLA ആന്റണി ജോണിന് കൈമാറി. വയനാട് ദുരന്തത്തിലകപ്പെട്ട് ദുരിതത്തിലായ ജനങ്ങൾക്കുള്ള സഹായം നൽകുന്നതിനായി കോട്ടപ്പടി സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തൊരുമിച്ച് കൈകോർത്തു. ഇവരുടെ പ്രയത്ന ഫലമായി സമാഹരിച്ച 63,000 രൂപയുടെ ചെക്ക് സ്കൂൾ ബോർഡ് പ്രസിഡന്റ് റവറന്റ് ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ, സ്കൂൾ മാനേജർ എൽദോസ് ജോസ് കെ, സ്കൂൾ പ്രിൻസിപ്പൽ സിബിച്ചൻ മാത്യു എന്നിവർ ചേർന്ന് ആന്റണി ജോൺ MLA കൈമാറി. നഷ്ടപ്പെട്ട നിസ്സഹായതയോടെ നിൽക്കുന്ന ഒരു ജനതയെ സഹായിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നിങ്ങൾ തയ്യാറാകുമ്പോൾ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞു മനസ്സിൽ മനുഷ്യസ്നേഹം, സഹജീവി സ്നേഹം, അത്തരം സന്ദേശങ്ങൾ തീർച്ചയായിട്ടും ചെറുപ്പത്തിൽ തന്നെ പകർന്നു നൽകുക എന്നുള്ളതും പ്രത്യേകമായി നമ്മൾ കാണേണ്ടതാണ്. ഇവിടെ തുകയുടെ വലിപ്പമല്ല, നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ ഒരു ഉദ്ദേശശുദ്ധിയാണ്. ഇപ്പോൾ നമ്മുടെ നമ്മളെല്ലാം കണ്ടതാണ്, ഒരു ഞാൻ ആദ്യം സൂചിപ്പിച്ചു, സമാനതകളില്ലാത്ത ദുരന്തമാണ്. ആ ദുരന്തത്തിൽ നിന്നും എല്ലാം നഷ്ടപ്പെട്ട് ജീവനും ജീവനോപാധികളും ഒക്കെ നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആളുകളാണ് നിസ്സഹായരായി ഇന്ന് ഈ ലോകത്തോട് വലിയ തോതിലുള്ള സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ട ചടങ്ങിൽ ആന്റണി ജോൺ MLA, സ്കൂൾ ബോർഡ് പ്രസിഡന്റ് റവറന്റ് ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ, കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, മാനേജർ എൽദോസ് ജോസ് കെ, പ്രിൻസിപ്പൽ സിബിച്ചൻ മാത്യു, സ്കൂൾ മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.